എല്ലാവർക്കും എൻ ടി വി അവതരിപ്പിക്കുന്ന കുരുത്തോലയിലേക്ക് സ്വാഗതം. പതിവുപോലെ നമ്മളുടെ ക്രിസ്തീയ ഡിവോഷണൽ ഗാനങ്ങളുടെ ഈ സമയം വന്നിരിക്കുകയാണ്. നമ്മൾ പതിവുപോലെ ഈ ശനിയാഴ്ച നമ്മുടെ ഗാനങ്ങളൊക്കെ ഡിവോഷണൽ ഗാനങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഈ സമയത്ത് ശരിക്കും ഇത് എത്രയോ മനസ്സിന് ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു ഗാനങ്ങളുടെ ശ്രേണി തന്നെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിന് ജാതിയോ മതങ്ങളോ അങ്ങനെ മറ്റ് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഏവർക്കും ഹൃദയത്തിനകത്ത് നന്മ സൂക്ഷിക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള എല്ലാവർക്കും ആസ്വദിക്കാവുന്ന ഒരു നല്ല പ്രോഗ്രാം തന്നെയാണ്. അതുതന്നെയാണ് നമ്മൾക്ക് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെയും തന്നുകൊണ്ടിരിക്കുന്ന ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്കുകളിൽ നിന്നും എല്ലാവരുടെയും സപ്പോർട്ടും ഒക്കെ നമുക്ക് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതെല്ലാവർക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നല്ല കുറച്ച് ഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ നമുക്കിങ്ങനെ മുന്നോട്ട് പോകാം. എന്താ പറയുക, നമ്മുടെ ക്രിസ്തീയ ഗാനരംഗത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാടിക്കൊണ്ടിരിക്കുന്നത് കെസ്റ്റർ എന്ന അതുല്യ ഗായകനാണ്. ഏകദേശം 10-20 വർഷം കൊണ്ട് ഈ ഡിവോഷണൽ രംഗത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഭ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അത് എന്താണതിൻ്റെ പ്രത്യേകതയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒറ്റ വാക്കിലോ ഒരു ഉദാഹരണത്തിലോ ഒന്നും പറയാൻ കഴിയില്ല. കാരണം എണ്ണമറ്റ ഗാനങ്ങൾ, ഏത് ഗാനം അദ്ദേഹം ആലപിച്ചാലും അതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ, അതിൻ്റെ ആ ഡിവൈനിറ്റി, അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അത് ആ അദ്ദേഹം ആ ഗാനത്തോട് കാണിക്കുന്ന അർപ്പണബോധവും അതിനോടുള്ള ആത്മാർത്ഥതയും ഒക്കെയാണ്. പിന്നെ ഒരു ദൈവിക അനുഗ്രഹവും. അത്രമാത്രം ഒരുപാട് ഗാനങ്ങൾ, എനിക്ക് തോന്നുന്നു ദാസേട്ടന് ശേഷം ദാസേട്ടൻ ആലപിച്ച ഒരുപാട് നല്ല ഗാനങ്ങൾ, ഇതുപോലെ എല്ലാവരും ഒരുപോലെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള പല ഗാനങ്ങളുണ്ട്. അതിനുശേഷം എനിക്ക് തോന്നുന്നു കെസ്റ്റർ എന്ന അതുല്യ ഗായകൻ്റെ വളരെ മനോഹരങ്ങളായ ഒട്ടനവധി ആയിരക്കണക്കിന് ഗാനങ്ങൾ എല്ലാ ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുകയാണ്. അപ്പം ഏതൊരു ആൽബം, ആരെങ്കിലും ഒരു മ്യൂസിക് ആൽബം, ഡിവോഷണൽ ആൽബം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ചർച്ച ചെയ്യുമ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്ന ഒരു ഗായകൻ്റെ രൂപമെന്ന് പറയുന്നത് കെസ്റ്ററിൻ്റെ രൂപമായിരിക്കും. കാരണം അത്രമാത്രം സ്വാധീനം ഈ ഡിവോഷണൽ രംഗത്ത്, ക്രിസ്ത്യൻ ഡിവോഷണൽ രംഗത്ത് അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അതിന് എണ്ണമറ്റ ഗാനങ്ങൾ തന്നെ ഉദാഹരണങ്ങളാണ്. അത് ഏത് നമ്മളുടെ അവസ്ഥയിലും നല്ല മെലഡിയായിട്ടുള്ള ഗാനങ്ങളുണ്ട്, വളരെ ഹാപ്പിയായിട്ടുള്ള സന്തോഷം സ്പീഡായിട്ടുള്ള ഗാനങ്ങളുണ്ട്. വർഷിപ്പിനും അതുപോലെ ചർച്ചകളിലും ഫംഗ്ഷനുകളിലും ഒക്കെ പാടാൻ പറ്റുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. അതിലെല്ലാം ഉപരി നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ ദൈവസ്നേഹത്തെ വർണ്ണിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതികൂലമായ പല സാഹചര്യങ്ങളിലും അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള പല പല നല്ല ഗാനങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളൊന്ന് മാറ്റുവാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ മനോഹരമായ ഗാനങ്ങൾ പോലും അദ്ദേഹത്തിൻ്റെ ആലാപനത്തിലുണ്ട്. അങ്ങനെ എത്ര ഏത് തരത്തിലുള്ള ഗാനങ്ങൾ വേണമെങ്കിലും നമുക്ക് കെസ്റ്ററിൻ്റെ ഗാനശേഖരത്തിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. എനിക്കും വളരെയേറെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡും ആരംഭിക്കാം. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു വളരെ നല്ലൊരു ഗാനമാണ്, നിർവ്യാജ സ്നേഹം എന്ന ഒരു ആൽബത്തിലെ ഒരു ഗാനം തന്നെയാണ്. നിൻസ്നേഹം എത്രയോ അവർണ്ണനീയം, ആ ഒരു ഗാനത്തോടുകൂടി നമുക്ക് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കാം. നിൻ സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻസ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നിൻസ്നേഹമെത്രയോ അവർണ്ണനീയം,
നിർവ്യാജ സ്നേഹം അവർണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോട് നീലവിഹായസിൽ വിസ്തൃതിയോട്, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോട് നീലവിഹായസിൽ വിസ്തൃതിയോട്, ഏതിനോടു കമിക്കും ദിവ്യ സ്നേഹം നിനക്കു തുല്യം. നീ മാത്രമല്ലോ നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം. അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം, അറിവിനാളക്കുവാൻ അത്യഗാധം അനുഭവിച്ചറിയുമ്പോൾ നിത്യാനന്ദം. ആരാഞ്ഞറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം, അത്ഭുതമാമാ സ്നേഹം നിന്ദാനം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോട് നീലവിഹായസിൻ വിസ്തൃതിയോട്, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോട് നീലവിഹായസിൻ വിസ്തൃതിയോട്, ഏതിനോടു വമിക്കും നിൻ ദിവ്യ സ്നേഹം നിനക്കു തുല്യൻ. നീ മാത്രമല്ലോ നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം. പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാരിൻ്റെ പാപങ്ങൾ ചുമന്നൊഴിപ്പാൻ പരലോകം വിട്ടു നീ ഭൂവിൽ വന്നു. പാപം വെറുത്തിട്ടും പാപിയെ സ്നേഹിച്ച പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം, പാവനമാം നിൻ സ്നേഹം എത്ര ശ്രേഷ്ഠം. ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോട് നീലവിഹായസിൽ വിസ്തൃതിയോട്, ഉത്തുംഗ ശൃംഗത്തിൻ ഉയരങ്ങളോട് നീലവിഹായസിൽ വിസ്തൃതിയോട്, ഏതിനോടു കമിക്കും നിൻ ദിവ്യ സ്നേഹം നിനക്കു തുല്യം. നീ മാത്രമല്ലോ നിനക്കു തുല്യൻ, നീ മാത്രമല്ലോ. നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം. നിൻ സ്നേഹമെത്രയോ അവർണനീയം, നിർവ്യാജ സ്നേഹം അവർണനീയം. നീചനാമെന്നിൽ
തകർന്നോർക്കുമ്പോൾ നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു, നിൻ സ്തുതിയാലൻ ഹൃദയം കവിയുന്നു. കെസ്റ്ററിൻ്റെ ഗാനങ്ങൾ അപ്പം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഗാനം തന്നെയാണ്. പക്ഷേ എന്നാലും ഇന്നും ഈ ഗാനത്തിൻ്റെ ഒരു പുതുമ, അത് അദ്ദേഹം ആലപിച്ച ആ ഒരു രീതിയുടെ ഒരു പ്രത്യേകത, അതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ സംഗീതത്തിന് അല്ലെങ്കിൽ ഈ ഡിവോഷണൽ പ്രോഗ്രാമിന് നമുക്ക് ജാതിയോ മതമോ അങ്ങനെയൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗാനം നിർവ്യാജ സ്നേഹം എന്ന ഒരു ആൽബത്തിലെ ഗാനമാണ്. ഇതിൻ്റെ സാമുവൽ വർഗീസ് എന്ന് പറഞ്ഞ ഒരു ബ്രദറാണ് ഇത് എഴുതിയിരിക്കുന്നത്. നിലമ്പൂർ കാർത്തികേയൻ, അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഓർമ്മ വരുന്നില്ല, പക്ഷേ നിലമ്പൂർ കാർത്തികേയൻ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയോ ഈ വരികൾക്ക് അനുയോജ്യമായ സംഗീതം തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ജാതിയോ മതമോ അങ്ങനെ ഒരു വ്യത്യാസവുമില്ലാതെ ആർക്കും ഈ ഭക്തിഗാനങ്ങളൊക്കെ ആസ്വദിക്കാനും അത് അവർക്ക് താലോലിക്കുവാനും അവരുടെ മനസ്സിനെ സാന്ത്വനപ്പെടുത്തുന്ന തരത്തിൽ ഇത് ഉപയോഗിക്കുവാനും ഒക്കെ ഉപകരിക്കുന്ന ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെയാണത്. ഇനി നമുക്കൊരു കോൾ ഇറത്തിയിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ, സ്വാഗതം കുരുത്തോലയിലേക്ക്. എനിവേ, കോളിന് എന്തോ ഒരു ഡിസ്കണക്ഷൻ പറ്റിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ഒരുപാട് നല്ല ഗാനങ്ങൾ, അപ്പം അതുപോലെ തന്നെ എത്രയോ ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് നമ്മുടെ ചില നിർണായക സാഹചര്യങ്ങളിൽ, നമ്മളെ ഏറ്റവും വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും ആശ്വാസപ്രദമായിട്ട് വന്നിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് എല്ലാവർക്കും ഉണ്ടാകും, ഓരോരുടെ ജീവിതത്തിൽ ചില വേദനകളിലൂടെ കടന്നു പോകുമ്പോഴും പ്രതികൂലമായ ചില അവസ്ഥകളിലൂടെ പോകുമ്പോൾ ചില ഗാനങ്ങളൊക്കെ നമ്മളെ അതിൽ നിന്നും മുക്തി നേടാനും നമ്മൾക്ക് ഒത്തിരി അതിൽ നിന്നൊരു വ്യത്യാസം പകർന്ന് നമ്മുടെ മനസ്സിനൊരു ആശ്വാസം പകരാൻ, അത് ഓരോരുത്തർക്കും വിവിധ ഓരോരോ ഗാനങ്ങളായിരിക്കും ഒരുപക്ഷെ അവരുടെ മനസ്സിനെ സ്പർശിക്കുന്നത്. അങ്ങനെ എന്തായാലും അങ്ങനെ മനസ്സിന് ആശ്വാസം പകരുന്ന ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ ചില ഗാനങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കുകയും നമ്മളെ സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. അങ്ങനെയുള്ള കുറേ നല്ല ഗാനങ്ങളൊക്കെയാണ് നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കെസ്റ്റർ തന്നെ ആലപിച്ച, ഇപ്പം ഈ കെസ്റ്ററിൻ്റെ ഗാനങ്ങളുടെ പ്രത്യേകത എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ പോലെ ഈവൻ ഏതു ആരും ഒരു ആൽബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും ആദ്യമേ മനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ അടുത്തയിടെ ഒരു മീറ്റിങ്ങുകൾ, അപ്പം ഒരു പുതിയൊരു ആൽബത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അപ്പം ഗാനങ്ങളുണ്ട്, 10 ഗാനങ്ങളോളം വേണം, ഒരു സി ഡി ഒരു ആൽബം അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ അതിന് കെസ്റ്ററിൻ്റെ എന്തായാലും ഒന്നോ രണ്ടോ പാട്ട് വെച്ചാൽ തീർച്ചയായിട്ടും അത് ഹിറ്റാവും എന്ന് പറയുന്ന ഒരു അത്രമാത്രം സ്വാധീനം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് കെസ്റ്റർ ഈ ഡിവോഷണൽ ആൽബം രംഗത്ത്. എന്തായാലും നമുക്ക് കെസ്റ്ററിൻ്റെ തന്നെ മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. എൻ്റെ ദൈവം എന്ന ഒരു ഈ അടുത്തിടെ ഇറങ്ങിയ ഏറ്റവും പുതിയ ഒരു ആൽബം തന്നെയാണ് അതിനകത്തെ അണയാത്ത സ്നേഹത്തിനെന്ന് പറയുന്ന കെസ്റ്റർ ആലപിച്ച വളരെ മനോഹരമായൊരു ഗാനമുണ്ട്. അതിൻ്റെ ചിത്രീകരണ രീതിയും, അതായത് ഇപ്പോഴത്തെ പുതിയ സിനിമകളിലൊക്കെ സിനിമയുടെ ഷൂട്ടിങ് വിശേഷങ്ങളൊക്കെ പകർത്തിക്കൊണ്ടുള്ള വീഡിയോസൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസിൽ അതൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ ഗാനത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ, കുരുത്തോലയിലേക്ക് സ്വാഗതം. സ്വാഗതം കുരുത്തോലയിലേക്ക്. ആരാണ്? തീർച്ചയായിട്ടും കെസ്റ്ററിന്റെ പാട്ട്. ഇതാരാണ് വിളിക്കുന്നതെന്ന് പറയൂ. ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, ബിനു അല്ലേ? ഓക്കെ ഓക്കെ ബിനു, സന്തോഷം വിളിച്ചതിൽ. തീർച്ചയായിട്ടും കെസ്റ്ററിൻ്റെ ഒരു ഗാനം തന്നെ വെച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് ആ കെസ്റ്ററിൻ്റെ ഒരു ഗാനത്തിലേക്ക് പോകാം. അപ്പം എല്ലാവരും കെസ്റ്ററിൻ്റെ ഗാനങ്ങളോട് ഇഷ്ടമുള്ളവർ തന്നെയാണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം.